പൃഥ്വിരാജ് എന്നൊരു നടനെ ഞാൻ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. എനിക്കത് ബെന്യാമിൻ്റെ വീട്ടിൽ വെച്ച് തന്നെ ഒരു നടന്നൊരു ഫംഗ്ഷന് ഒരുപാട് പേര് വെച്ചു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാലത്ത് രാജു ചെയ്തുകൊണ്ടിരുന്ന ഒരു സിനിമയുടെ ഒരു രീതി, പിന്നെ വളരെ സുമുഖനായ ഒരു മനുഷ്യൻ, പിന്നെ വളരെ തൻ്റേടിയായ, അല്ലെങ്കിൽ അല്ലേ അങ്ങനെയൊക്കെയല്ലേ പറയുന്നത്, ഒരു വളരെ കോൺഫിഡൻസ് ഉള്ളൊരു മനുഷ്യൻ, ഇതൊക്കെ പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തിനെ എല്ലാവരും വിലയിരുത്തി മാറ്റി വെച്ചിരുന്നത്. അപ്പം ഞാൻ അദ്ദേഹത്തെ കണ്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് അദ്ദേഹത്തിന് എൻ്റെ ഒരു ഒരു ഡെഡിക്കേഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിനോടുള്ള ഒരു വലിയൊരു ഡെഡിക്കേഷനുണ്ട്. അപ്പം ആ ഡെഡിക്കേഷൻ ഈ ക്യാരക്ടർ ചെയ്യാൻ ഒരാവശ്യമായിട്ടുണ്ട്. കാരണം ഇത് ഇത്രയും കാലം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു രണ്ട് വർഷം കൊണ്ടും അല്ലെങ്കിൽ മൂന്ന് വർഷത്തിനുള്ളിൽ പൂർത്തീകരിക്കേണ്ട ഒരു ഷെഡ്യൂൾസാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, കാരണം ഈ ബോഡി ട്രാൻസ്ഫോർമേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പിനുള്ള ഒരിത്. പിന്നെ ഈ ഒരു മണൽ വാരുന്ന തൊഴിലാളി എന്ന് പറയുമ്പം അതിൻ്റേതായിട്ടുള്ള ഒരു ശരീരവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പറയുന്ന ഈ മെലിഞ്ഞ അവസ്ഥയിലെ ഡിറ്റുറേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ഫീല് നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് ഞങ്ങൾ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊരു റഫറൻസ് ഇല്ല. ശരിയാണ് നജീബുണ്ട്, പക്ഷേ നജീബിനടുത്ത് നജീബും ബെന്യാമിനും കൂടെ ഒരു പ്രാവശ്യം നമ്മൾ വീട്ടിൽ വന്ന് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ എപ്പോഴും കരയു മാത്രമായിരുന്നു. അപ്പം നജീബിൽ നിന്ന് എനിക്കെന്തെങ്കിലും പുതുതായിട്ട് ഈ പുസ്തകത്തിൽ പറഞ്ഞതല്ലാതെ എനിക്ക് പുതുതായിട്ട് കിട്ടുന്നില്ല. അപ്പോൾ തന്നെ നമ്മൾ തീരുമാനിച്ചു നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു രീതിയിൽ ഇതിനെ കൊണ്ടുപോകുന്നതായിരിക്കും നല്ലതെന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു കാര്യങ്ങളെക്കുറിച്ച് ഡെസേർട്ടിലെ അനുഭവം ഒരു സീനിനെ പറയുമ്പോൾ ഇത് ഞാൻ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും അത് കൺസീവ് ചെയ്യുന്നൊരു നടനിലൂടെയാണ്. എന്ന് വെച്ചാൽ ചില ഡയലോഗുകൾ നമ്മൾ ഇതാണ് ഡയലോഗ് എഴുതി വച്ചിരിക്കുന്നത്, പക്ഷേ ഈ കാലങ്ങൾ കഴിയും തോറും ഇങ്ങേർക്ക് ഇതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാകും, എല്ലാ വാക്കുകളും ഉപയോഗിക്കാതെ. അപ്പോൾ അത്രയധികം തീവ്രമായി ഉള്ളിൽ ഇതിനെ തറയുന്നൊരവസ്ഥയിലാണ് ഇത് മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നത്. എനിക്കതൊരു കുഴപ്പമായിരുന്നില്ല, എനിക്കത് നല്ലതായിട്ട് തോന്നും, മനസ്സിലായി. അപ്പം ഇങ്ങനെ ഒരു കൊടുക്കുവാനും വാങ്ങുവാനും കഴിയുന്ന ഒരു കരുത്തിൻ്റെ ഒരു 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 ഇൻ്റലിജൻ്റായിട്ടുള്ളൊരു ആർട്ടിസ്റ്റിന് മാത്രമേ കഴിയത്തുള്ളൂ. അതും രാജുവിന് ഏറെയുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഈ കോൺഫിഡൻസ് തന്നെ, ആ കോൺഫിഡൻസിൻ്റെ കാര്യങ്ങളെ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ നോട്ടം, കണ്ണ്, ഇതൊക്കെ നമ്മളിങ്ങനെ എന്താ പറയുക ഡിസ്കഷനിൽ കൂടെ അയാളെ ഇങ്ങനെ അതിലേക്ക് കൊണ്ടുവരിക ചെയ്തു.